ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കിണ്ണത്തപ്പം നമ്മൾ അരിപ്പൊടി വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. നല്ല കരിക്ക് പോലെ നമ്മുടെ വായിൽ അലിഞ്ഞിറങ്ങുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണിത്. അപ്പോൾ ഇതിനെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടത് നമുക്ക് നോക്കാം. വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഞാനിത് ഇത്രയും സാധനങ്ങളാണ് ഇത് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരളവിനാണ് തയ്യാറാക്കുന്നത്. അതുപോലെ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ അത് തേങ്ങയുടെ 2/2 പാലാണ്. 2/2 പാല് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കാം, ഇല്ലെങ്കിൽ 1/2 പാല് മാത്രം എടുത്താൽ മതിയാവും. വെള്ളം ചേർക്കരുത്, അതുകൊണ്ടാണ് 2/2 പാല് എടുത്ത് വെച്ചത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് സമയം ആദ്യം തന്നെ മാവൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് അരിപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കറക്റ്റ് മധുരമാണിത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടാം. ഇനി നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കട്ടിയുള്ള പാലാണ് ആദ്യം തന്നെ ഒഴിക്കുന്നത്. ഇനി മിക്സ് ചെയ്യാം. ഒട്ടും തരിയില്ലാണ്ട് മിക്സ് ചെയ്യണം. നമുക്കിത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് വെള്ളത്തിൻ്റെ പാകം ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയാണ് ഇങ്ങനെ പാത്രത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തത് ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ തേങ്ങയുടെ ആദ്യം എടുത്ത കട്ടിപ്പാൽ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടിട്ട് ഇത് മതിയാവുന്ന പോലെ ഉണ്ട്. മാവിന് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഏകദേശം ലൂസായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈകൊണ്ട് മാക്സിമം മിക്സ് ചെയ്യുന്നിടത്തോളം മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും തരിയില്ലാതെ നമുക്ക് കിട്ടണം, അതിന് വേണ്ടിയാണ്. മാത്രമല്ല നമ്മൾ ഇത് ലൂസാക്കി എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന കിണ്ണത്തപ്പത്തിന് നല്ല ബലം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത്, ലൂസാക്കിയെടുക്കുന്നത്. ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ദേ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട് മാവ്. ഞാൻ വീണ്ടും പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ 1/2 മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മാവിന് ഒരല്പം കൂടി തിക്കായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്, നമുക്ക് നോക്കാം. അരിപ്പൊടിയല്ല, ഇരിക്കും തോറും ചിലപ്പോൾ തിക്നെസ് ഇത്തിരി കൂടി വരാൻ സാധ്യതയുണ്ട്. പിന്നെ വറുത്ത അരിപ്പൊടിയാണ്, ഞാനത് പറയാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് 2/2 പാലെടുത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പാൽപ്പമായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ ഏകദേശം പകുതിയോളം ചേർത്ത് കൊടുത്തു. അപ്പോൾ ദേ കറക്റ്റ്, ഇപ്പോൾ കറക്റ്റ് നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കിണ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലേറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്, നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ എടുക്കുന്ന പാത്രം. ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, ഒന്ന് ബ്രഷ് ചെയ്ത് എല്ലാ സൈഡിലൊക്കെ ആക്കി കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ട് സൈഡിലേക്ക് ആക്കി കൊടുക്കണം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ മാത്രം എടുത്താൽ മതി. തേങ്ങാപ്പാലിനും ഒരു വെളിച്ചെണ്ണ ഫ്ലേവർ തന്നെയാണ് ഉള്ളത്. നമ്മൾ മറ്റേതെങ്കിലും ഓയിൽ തേക്കുകയാണെങ്കിൽ ഒരു പക്ഷേ രണ്ടും കൂടി മിക്സായിട്ട് വേറൊരു സ്മെല്ലായി പോവും. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ ഒരുപാട് കട്ടിയിലൊന്നും ഒഴിക്കരുത്, ഏകദേശം ഒരു 1/2 സെൻറ്റിമീറ്ററോളമൊക്കെ കട്ടി ഉണ്ടായാൽ മതി. അതിന് വേണ്ടിയിട്ട് ഒന്ന് പാത്രത്തിൽ പരന്നിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഇത്രയും മതി. ഇനി നമുക്കിതിന് മുകളിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെറിയ ജീരകം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി, ഇതിൻ്റെ രുചി കിണ്ണത്തപ്പത്തിൽ അതിൻ്റെ രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിത് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം മതി ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂട് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുക. കണ്ടോ, തനിയെ സൈഡൊക്കെ വിട്ട് വരുന്നുണ്ട്, ചൂടാറും തോറും നല്ല സോഫ്റ്റായിട്ട് വിട്ട് വന്നോളും. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു വിധം ചൂടൊക്കെ പോയിട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക, പാത്രത്തിൽ നിന്ന് വിട്ടു പോരുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. ഇത് നമ്മൾ തേങ്ങയുടെ കട്ടിയുള്ള പാലാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ഓയിലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഞാനിവിടെ ദേ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കരിക്ക് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കിണ്ണത്തപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ശരിക്കും കരിക്ക് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അത്ര സോഫ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.